വശത്തു കൂടി വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ ചില വെളിച്ചങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. പച്ച, ചുവപ്പ്, വെള്ള എന്നിങ്ങനെ പല നിറങ്ങളിൽ മിന്നുന്ന വെളിച്ചങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. വ്യത്യസ്തങ്ങളായ ഈ വെളിച്ചങ്ങൾക്ക് പല ചുമതലകളാണ് ഉള്ളത്. സുരക്ഷിതമായ ഓരോ യാത്രയും പൂർത്തിയാക്കുന്നതിൽ വിമാനത്തിലും റൺവേയിലുമൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഈ വെളിച്ചങ്ങൾക്കും പങ്കുണ്ട്. പൊതുവിൽ മൂന്ന് വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിമാനങ്ങളിലെ വെളിച്ചങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, പൈലറ്റിന്റെ കാഴ്ച സുഗമമാക്കാൻ. രണ്ട്, വിമാനങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മറ്റുള്ളവർക്ക് കാണുന്നതിന്. മൂന്ന്, വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയും. ഒന്നിലേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലൈറ്റുകളും ഇക്കൂട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ലാൻഡിംഗ് ലൈറ്റുകൾ വിമാനങ്ങളെ കൂടുതൽ തെളിമയോടെ കാണുന്നതിനും പൈലറ്റിന് കൂടുതൽ വ്യക്തതയോടെ മുന്നിലെ കാര്യങ്ങൾ കാണാനും സഹായിക്കുന്നു. വിമാനം പറത്തുന്നതിന് നിയമപരമായ നിർബന്ധമുള്ളവയാണ് പല ലൈറ്റുകളും. ഇതിൽ ഏതെങ്കിലും ലൈറ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടാൽ വിമാനം വൈകുവാനും സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും ഇത്തരം ലൈറ്റുകൾ അത്ര എളുപ്പത്തിൽ മാറ്റിവെക്കാൻ സാധിക്കുന്നവയുമല്ല. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാവിഗേഷൻ ലൈറ്റുകൾ. പൊസിഷൻ ലൈറ്റുകൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. രാത്രിയിൽ പറക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും ഈ ലൈറ്റുകൾ നിർബന്ധമാണ്. കപ്പലുകൾ പ്രധാനപ്പെട്ട സഞ്ചാരമാർഗമായിരുന്ന കാലത്ത് തന്നെ ഇത്തരം നാവിഗേഷൻ ലൈറ്റുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു. കപ്പലുകളെ അപകടത്തിൽപ്പെടാതെ രക്ഷിക്കാൻ ഉപയോഗിച്ച നാവിഗേഷൻ ലൈറ്റുകൾ അതേ ആവശ്യത്തിനാണ് വിമാനങ്ങളിലും ഉപയോഗിക്കുന്നത്. വിമാനങ്ങളുടെ വലത്തെ ചിറകിൽ പച്ച ലൈറ്റും ഇടത്തെ ചിറകിൽ ചുവപ്പ് ലൈറ്റുകളുമാണ് ഉള്ളത്. വെള്ള ലൈറ്റുകൾ വിമാനത്തിന്റെ വാലിലോ ചിലപ്പോൾ ചിറകിന്റെ പിൻഭാഗത്തോ ആണ് കാണാറുള്ളത്. വിമാനത്തിന്റെ സ്ഥാനം ഏതിരുട്ടിലും വ്യക്തമായി നിർണ്ണയിക്കാൻ ഈ വെളിച്ചങ്ങളും അവയുടെ നിറങ്ങളും സഹായിക്കും. ഇനി മറ്റൊന്നാണ് ആന്റി കൊളിഷൻ ലൈറ്റുകൾ. ബീക്കൺ ലൈറ്റുകളെന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. വിമാനം സഞ്ചരിക്കുകയാണെന്ന സൂചന നൽകുന്നവയാണ് ബീക്കൺ ലൈറ്റുകൾ. വിമാനത്തിന്റെ മുകളിലും താഴ്ഭാഗത്തുമാണ് ഈ ലൈറ്റുകൾ കാണാൻ സാധിക്കുന്നത്. വിമാനത്തിന്റെ എഞ്ചിൻ ഓണാവുമ്പോൾ മിന്നിത്തുടങ്ങുന്ന ഈ ലൈറ്റുകൾ എഞ്ചിൻ ഓഫാകുമ്പോഴാണ് പൂർണ്ണമായും കെടുന്നത്. ആന്റി കൊളിഷൻ ലൈറ്റുകൾ എന്ന സ്ട്രോബ് ലൈറ്റുകളെയും വിശേഷിപ്പിക്കാറുണ്ട്. ചിറകിന്റെ അറ്റത്താണ് ഈ വെള്ള ലൈറ്റുകൾ കാണപ്പെടുന്നത്. ചില വിമാനങ്ങളിൽ ഈ ലൈറ്റുകൾ വേഗത്തിൽ മിന്നിക്കത്താറുണ്ട്. വിമാനം റൺവേയിൽ സഞ്ചരിക്കുമ്പോഴും പറക്കുമ്പോഴുമാണ് ഈ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നത്. പുതിയ വിമാനങ്ങളിൽ LED ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റുകളായി ഉപയോഗിക്കുന്നത്. പൈലറ്റിന് രാത്രികാലങ്ങളിൽ റൺവേയുടെ വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിനാണ് ടാക്സി ലൈറ്റ്സ് ഉപയോഗിക്കാറുള്ളത്. വിമാനത്തിന്റെ മുൻഭാഗങ്ങളിലും ചിറകുകളിലുമായാണ് ഈ ലൈറ്റുകൾ ഉണ്ടാവുക. ലാൻഡിംഗ് ലൈറ്റുകളിൽ പ്രകാശം കുറയ്ക്കാനാകുമ്പോൾ അവയും ടാക്സി ലൈറ്റുകളായി ഉപയോഗിക്കാറുണ്ട്. ഫ്ലൈറ്റ് ക്രൂവിന് വളരെ പ്രധാനമാണ് ലാൻഡിംഗ് ലൈറ്റുകൾ. വിമാനത്തിന്റെ മുന്നിലും ചിറകിലും ഇന്ധന ടാങ്കിന്റെ അടിയിലൊക്കെയുമായി ലാൻഡിംഗ് ലൈറ്റ്സ് കാണാറുണ്ട്. റൺവേ വ്യക്തമായി കാണുന്ന രീതിയിലാകും ഈ ലൈറ്റുകളുടെ സ്ഥാനം. പ്രകാശം കുറയ്ക്കാനായാൽ ലാൻഡിംഗ് ലൈറ്റുകളെ ടാക്സി ലൈറ്റുകളായും ഉപയോഗിക്കാറുണ്ട്. ലാൻഡിംഗ് ലൈറ്റുകളോട് സാമ്യമുള്ളവയാണെങ്കിലും അത്രത്തോളം പ്രകാശമില്ലാത്തവയാണ് റൺവേ ടേൺ ഓഫ് ലൈറ്റുകൾ. വിമാനത്തിന്റെ മുന്നിലെ ഏതെങ്കിലും ഭാഗത്തു നിന്നും റൺവേ വ്യക്തമായി കാണാനായി ഇവ പ്രവർത്തിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ടാക്സി വേഗലിൽ നിന്ന് റൺവേയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് റൺവേ ടേൺ ഓഫ് ലൈറ്റുകൾ ഉപകാരപ്പെടാറുണ്ട്. വിമാനത്തിന്റെ പ്രധാന ഭാഗത്തു നിന്നും ചിറകിലേക്കായി ക്രമീകരിച്ചിരിക്കുന്നവയാണ് വിംഗ് ഇൻസ്പെക്ഷൻ ലൈറ്റുകൾ. പേരിൽ തന്നെ ഇവയുടെ ഉപയോഗവും വ്യക്തമാണ്. ചിറകുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മഞ്ഞുകട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ഫ്ലൈറ്റ് ക്രൂവിന് വ്യക്തമാക്കുന്നത് ഈ ലൈറ്റുകൾ വഴിയാണ്. ചില സൈനിക വിമാനങ്ങളിൽ സെർച്ച് ലൈറ്റുകളും കാണപ്പെടാറുണ്ട്. കരയിലെ പ്രത്യേകം ഭാഗം കൂടുതൽ വ്യക്തമായി കാണാൻ വേണ്ടിയാണ് വിമാനങ്ങൾ ഈ ശക്തമായ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. പരിധിക്കുള്ളിലാണ് പറക്കുന്നതെങ്കിൽ താഴെയുള്ള കാഴ്ചകൾ കൂടുതൽ വ്യക്തമാക്കാൻ ഇത് പൈലറ്റുമാരെ സഹായിക്കും. വിമാനങ്ങൾ കൂട്ടമായി പറക്കുമ്പോൾ സ്ഥാനം കൃത്യമായി സഹായിക്കുന്നവയാണ് ഫോർമേഷൻ ലൈറ്റുകൾ. ഇൻഫ്രാറെഡ് ലൈറ്റുകളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ വഴി മാത്രമേ ഇത് കാണാനാകൂ. വിമാനങ്ങളുടെ ലോഗോ വ്യക്തമായി കാണുന്നതിന് വേണ്ടിയുള്ള ലൈറ്റുകളാണ് ലോഗോ ലൈറ്റ്. പഴയ വിമാനങ്ങളിൽ ചിറകുകളിൽ നിന്ന് പിന്നിലേക്കായാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നിയമപരമായി നിർബന്ധമുള്ള വെളിച്ച സംവിധാനമല്ല. വിമാന കമ്പനികൾ അവരുടെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.